നമസ്കാരം, റിഞ്ചു ആണേ. നിങ്ങളുടെ ഫേവറേറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൂക്കുത്തി വീഡിയോ മൂക്കുത്തി വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്കൊരുപാട് റിക്വസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരാറുള്ളത് മൂക്കുത്തി വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണത്തെ മൂക്കുത്തി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഡിസൈനൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പരാതിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ആ ഒരു വീഡിയോ ഇടണമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, റിക്വസ്റ്റ് അല്ല ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു നമ്മുടെ മാലു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനെന്ന് വിചാരിച്ചു മൂക്കുത്തി വീഡിയോ തന്നെ ചെയ്യാമെന്ന്. നമ്മുടെ പഴയ മൂക്കുത്തിയൊക്കെ തന്നെയാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ പുതിയത്. ഓർഡർ ചെയ്ത് ഇതുവരെ വന്നിട്ടുമില്ല. എന്തായാലും അതിനെ നീ വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. മുക്കുത്തിച്ചിട്ട് താമസിക്കും, അത് വരുമ്പോൾ അത് കാണിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും അത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് പഴയ മുക്കുത്തിയൊക്കെ വെച്ചിട്ട് നല്ല വ്യക്തിയായിട്ട് കാണുന്ന രീതിയിൽ മുക്കുത്തി വീഡിയോ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സ്വർണ്ണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ദാ ഇതാണ് ഒരു സ്വർണ്ണക്കമ്മൽ, സ്വർണത്തിൻ്റെ മൂക്കുത്തി. ഇത് റൗണ്ട് കല്ലാണ്, വൈറ്റ് കളറിലെ റൗണ്ട് കല്ലാണ്, സാധാരണ ഒറ്റക്കല്ലിൻ്റെ. അത്യാവശ്യം വലുപ്പമുള്ളതാണ്, ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിനേക്കാളും ഒരിത്തിരി കൂടെ വലുപ്പമുള്ളതാണ്, കണ്ടോ. ഇത് ഒരു 1000 രൂപയെ താഴേക്കെ ആയിട്ടുള്ളൂ, 1000 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടുള്ളൂ ഈ ഒരു മൂക്കുത്തിക്ക്. ഇത് നമ്മൾ മേടിച്ച മുല്ലയ്ക്കിൽ ഒരു ലക്ഷ്മി ജ്വല്ലേഴ്സ് എന്നാണ് ഇത് വാങ്ങിയത്. 1000 രൂപയൊക്കെ ആയിട്ടുള്ളൂ. രണ്ടാമത്തത് ഇതാണ്. ഇത് വെള്ളക്കല്ല് തന്നെയാണ്, പക്ഷേ 3 വെള്ളക്കല്ലുണ്ട്. എന്നിട്ട് ഇതിനെ ചുറ്റിനും കുത്തുകുത്ത സ്വർണത്തിൻ്റെ കുത്തുകുത്തുള്ള ടേപ്പാണ്, കണ്ടോ. അത്യാവശ്യം വലിപ്പമുള്ളവർണ്ണമാണ്. ഇതിനൊരു 2000 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഇത് നൂർ ജ്വല്ലേഴ്സ് എന്നാണ്, മുല്ലയ്ക്ക് തന്നെ ഉള്ള നൂർ ജ്വല്ലേഴ്സ് എന്നാണ് വാങ്ങിയത്, കണ്ടോ. പക്ഷേ ഇതിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. അതുമാത്രമല്ല, എല്ലായിടത്തും ഉടക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പണിത്തരം കാരണം നമ്മൾ മുഖമൊക്കെ തുടയ്ക്കുമ്പോൾ ഉടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ഇടാൻ അത്ര ഇഷ്ടമല്ല. പിന്നെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും, കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീലാണ് എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ഇതിടാൻ അത്ര താല്പര്യമില്ല. പക്ഷെ മറ്റേത് നല്ലതാണ്, നല്ല ഫിനിഷിംഗ് ആണ്, അതൊരിക്കലും കൊണ്ട് വലിയുക ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ കൂടുതൽ ഇടാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി നമ്മുടെയിലുള്ളത് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ കുറേയൊക്കെ കളർ പോയിട്ട് ഞാൻ കളഞ്ഞായിരുന്നു. പെട്ടെന്ന് കളറൊക്കെ പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കല്ലടർന്നു പോവും, അപ്പോൾ അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളയും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മൂക്കുത്തിയും ഫാൻസി ഷോപ്പിൽ നമ്മൾ വാങ്ങിയതാണ്, കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. ഇത് ഞാൻ ഇതുവരെ ഇട്ട് നോക്കാത്ത ഒരു പുതിയൊരു പാറ്റേൺ ആണ്. പുതിയ പാറ്റേൺ ഒന്നുമില്ല, ഞാൻ ഇതുവരെ ഇട്ട് നോക്കാത്തൊരു ടൈപ്പാണിത്. ഞാൻ അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതെവിടെ നിന്നാണ് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുല്ലക്കിൽ, ആലപ്പുഴ മുല്ലക്കിൽ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് കുറച്ച് ഫാൻസി ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് മാറി തിരിഞ്ഞ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മൂക്കുത്തികളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിയത് ഗ്ലാമറിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഒരു 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഇത് രണ്ടും ഒരേ ടൈപ്പാണ്. ഇതിൻ്റെ ആണി ഭാഗം, അതായത് ഇതിൻ്റെ താഴെ വരുന്ന ഭാഗം ഇതാ ഇങ്ങനെയാണ്. ഒരു സ്പ്രിങ് എങ്ങനെയാണോ അതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോയും കൂടെ ഇപ്പുറത്തിട്ടേക്കാം, കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇത് മൂക്കിൽ വൺസ് ഒന്ന് കയറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം നല്ല ഇങ്ങനെ പതിങ്ങി ഇരിക്കും, മൂക്കിനോട് ചേർന്നിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന ഫീലും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ ആണി ഇങ്ങനെ കയറ്റി വിടേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ നല്ല കംഫർട്ടായിട്ട് ഇന്ന് മൂക്കിൽ ഇങ്ങനെ അമുങ്ങി ഇരുന്നോളും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ കയറ്റാൻ ഫസ്റ്റ് ഇതൊന്ന് കയറ്റി കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇന്നലെ ഞാൻ ഈ മൂക്കുത്തി ഇടാൻ വേണ്ടി കുറച്ച് പാടുപെട്ടായിരുന്നു. കാരണം ഇതിൻ്റെ മറ്റേ എഡ്ജ് കുറച്ച് ഷാർപ്പായിരുന്നു. ഞാൻ കയറ്റി കയറ്റി വന്നപ്പോൾ കുറച്ച് ചോരയൊക്കെ വന്ന് പൊട്ടിയിരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ തൊടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെയിനായിരിക്കും, ബ്ലഡും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തൊടുന്നില്ല. പകരം നിങ്ങൾക്ക് ഈ സംഭവം ഞാൻ ചെവിയിൽ ഞങ്ങളുടെ കമ്മലിൻ്റെ ഭാഗത്തൊന്ന് ഇട്ട് കാണിക്കാം, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിതിൻ്റെ ഏറ്റവും ഈ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ദാരത്തിലേക്ക് വയ്ക്കുക, കേട്ടോ. വെച്ചിട്ടുണ്ട്. ഇനി തള്ളിയിട്ട് താഴേന്ന് പിടിക്കുക. എന്നിട്ട് ദാ ഇങ്ങനെ, കേട്ടോ, താഴേന്ന് പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കാം. ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക. സംഗതി അവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ബാക്ക് വശം കാണിക്കാമേ.
കണ്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മൂക്കിലിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനും പറ്റില്ലല്ലോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ്. ഒട്ടും നമുക്ക് എവിടെയോ ഉടക്കോ നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിൽ ഉടക്കോ ഒന്നും ചെയ്തില്ല, നല്ല ഇതായിട്ട് കിടന്നോളും. പക്ഷെ ഇടുന്ന സമയത്ത് ഒരു ഇച്ചിരി പാടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അറിയാൻ പാടില്ലാണ്ട് ഞാനിട്ട് തിരിച്ച് 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 ബ്ലഡൊക്കെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇത് ഊരാതിരുന്നതിന് പ്രശ്നമില്ല, ഊരിക്കഴിഞ്ഞാൽ ശരിക്കും ബ്ലഡൊക്കെ വരും. ഇനി നമുക്കിതെങ്ങനെയാണ് ഊരുന്നതെന്ന് കൂടെ ഒന്ന് നോക്കാം. ഇതിങ്ങനെ പിടിക്കുക കണ്ടോ, എന്നിട്ട് നമ്മൾ നേരത്തെ കയറ്റിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിക്കുക. രണ്ട് തിരിയിരിക്കുമ്പോൾ തന്നെ സംഭവം ഇങ്ങോട്ട് ഊരിപ്പോരും. ഊരാൻ എളുപ്പമാണ്, ഇടാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. നടുക്ക് വെള്ള കല്ല് വന്നിട്ടുണ്ട്, ചുറ്റിനും ഗോൾഡ് കളറിൽ തന്നെയാണ്. കല്ലൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ കുത്തുകുത്തു പോലെ അതൊരു ഡിസൈനാണ്. പിന്നെ വട്ടം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. മൂക്കിലിട്ടാലും നല്ലൊരു ഭംഗിയായിരിക്കും, നല്ല വലിപ്പമുണ്ട്. നമ്മളിപ്പോൾ സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഇതിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിന് 35 രൂപയാണ്. ഞാൻ പറഞ്ഞ ഗ്ലാമർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. 35 രൂപയാണ് ഇതിന്, കണ്ടോ. പക്ഷേ ഇത് ഇങ്ങനത്തെ ടേപ്പ് അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് മോഡലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്പ്രിങ് ടേപ്പിലത്തെ ഒരുപാട് മോഡൽ ഇപ്പോൾ തൽക്കാലം അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു, സ്റ്റോക്ക് തീർന്നു പോയതാണ്. നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അത്യാവശ്യം ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങിയതിന് ശേഷം ഈ കമ്മലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സെറ്റ് സാരിക്ക് നല്ല എല്ലാ സാരിക്കും പറ്റും, പക്ഷേ കുറച്ച് ട്രഡീഷണലായിട്ട് ഒരുങ്ങുമ്പോഴായിരിക്കും ഇത് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് മാച്ചായി പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, കുറച്ച് പഴമയെ തോന്നിക്കുന്ന ഒരു സ്റ്റൈലാണ്. പിന്നെ ഇതിന് കറക്റ്റ് ഗോൾഡ് കളറല്ല, കുറച്ചിങ്ങനെ ഒരു ഓക്സിഡൈസ് കളറും കൂടെ ചേർന്നിട്ടുള്ളതാണ്. നടുക്ക് വശം വരുന്നത് കുറച്ചൊരു ബ്ലാക്കിഷും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ്. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഒരു യൂസ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഒരു വേദന ഒന്ന് മാറിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ അതും ആ ഫോട്ടോയും കൂടെ ഇട്ടേക്കാം കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം. ഇപ്പോൾ തൽക്കാലം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് മനസ്സിലാക്കണേ. അടുത്തത് ഇതാണ്, ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, ഇട്ട ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നൊന്നും കൂടി എടുക്കുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടി അടുപ്പിച്ച് ഞാൻ ക്ലോസപ്പ് ആയിട്ടും കൂടി ഇട്ടേക്കാം. ഇത് വെള്ളക്കല്ലാണ്, ഗോൾഡിൽ വന്നിട്ട് വെള്ളക്കളറിലെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കല്ലുകളാണ് വന്നിരിക്കുന്നത്. ഒരു തുമ്പിക്കൈയുടെ ഒരു രൂപമാണ് ഇതിന്, കണ്ടോ, തുമ്പിക്കയുടെ ഒരു രൂപമാണ് ഇതിന്. പിന്നെ മൂക്കിലിടുകയാണെങ്കിൽ ഇത് ഇവിടം വരെ കിടക്കും. എനിക്ക് മൂക്കിന് ഇച്ചിരി വലിപ്പം കുറവായതുകൊണ്ട് എനിക്ക് ഇവിടം വരെ കിടക്കാറുണ്ട്, ഇത് ഇവിടെ ഇങ്ങനെ കിടക്കും. ഇത് ഇടുന്നത് ഇതിങ്ങനത്തെ നമ്മുടെ ആണി, ഇങ്ങനെയുള്ള ആണിയാണ് കേട്ടോ. ഇതിടാൻ ഇച്ചിരി പാടാണ്. ഇങ്ങനെയുള്ള മൂക്കുത്തി, അതായത് പിരിയൻ ആണിയുള്ള മൂക്കുത്തി എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല. ഒരു തവണയും കൂടെ അങ്ങനെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഈ മൂക്കിൻ്റെ ഇതൊന്ന് പുറത്തേന് ശേഷം സെപ്പറേറ്റ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സ്വർണത്തിൻ്റെ നമ്മൾ മൂക്കുത്തിയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ അത് ഇടാൻ മിക്കവാറും പേർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യാമേ, ഒന്ന് പുറത്തിട്ട് ഞാൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തായാലും അത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പഠിത്തം മൂക്കുത്തിയിലേക്ക് കടക്കാമേ. വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പോകുന്നൊരു മൂക്കുത്തിയാണ് ദാ ഇത്, ഇങ്ങനെ റിങ്സ് പോലത്തത്. ഇത് തന്നെ പല കളേഴ്സും ഒക്കെ കിട്ടും. ഇതിപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നത് സിൽവറാണ്, ഇതിൻ്റെ ഗോൾഡ് കിട്ടും, അതുപോലെ തന്നെ ബ്ലാക്ക് മെറ്റൽ കിട്ടും. ഇതിപ്പോൾ സിൽവർ കളറാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തുമ്പത്ത് ഒരു കല്ല്, ഒരു ബ്ലൂ കളറിലെ കല്ലൊക്കെ ആയിട്ട്, കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആയിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഇത് ഇടാനൊക്കെ എളുപ്പമാണ് കേട്ടോ, നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി.
ജസ്റ്റ് ഇങ്ങനെ കയറ്റുക, ഒന്ന് ആ ദ്വാരത്തിലിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എളുപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത്ര കംഫർട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് മൂക്കിൽ എന്തോ ഉള്ളതായിട്ടൊരു ഫീലൊക്കെ തോന്നും. ഇപ്പം ഇതിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തോന്നത്തില്ല, പക്ഷെ ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് മൂക്കിൽ എന്തോ ഉണ്ട്, ഇവിടെ ഇങ്ങനെ എന്തോ ഉള്ളതായിട്ടുള്ളൊരു ഫീലുണ്ടാവും. അതേ ഉള്ളൂ വ്യത്യാസം. അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും നമുക്കിതിനകത്ത് ആണി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല. ഇതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഒരു മൊട്ട് ഉണ്ടാവും, കണ്ടോ, ഒരു മൊട്ട് പോലെ ഉണ്ടാവും. ഏറ്റവും താഴത്തായിട്ടൊരു മൊട്ട്, എന്നിട്ട് ഇങ്ങനെ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മൂക്കൂത്തിയാണ്. മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്. എല്ലാ ഷോപ്പിലും നമ്മൾ മൂക്കൂത്തി എന്ന് പറയുമ്പോൾ അവരെടുത്ത് തരുന്നത് ഇതാ ഇങ്ങനത്തെയാണ്. താഴ്വശത്ത് ഇങ്ങനെ മുട്ട് പോലെയുള്ള ടേപ്പ്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. പിന്നെ ഇച്ചിരി വലിയ ദ്വാരമാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രശ്നമുള്ളൂ. നമ്മൾ എപ്പോഴും സ്വർണ്ണ മൂക്കുത്തിയൊക്കെ ഇട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ആ ദ്വാരം ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ സംഭവമൊക്കെ നല്ലതാണ്. ഒരുപാട് മോഡലൊക്കെ ഇതിനെ മേടിക്കാൻ കിട്ടും. നല്ല സിമ്പിളായിട്ടുള്ളതും ഉണ്ട്, കുറച്ച് ഇതായിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ളത് ഒക്കെ കിട്ടും ഈ ഒരു മോഡൽ. ഇതിപ്പോൾ ലൈറ്റ് ഗ്രീൻ കളറിലെ നാല് കല്ലുകളുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ തന്നെ വേറെ ഉണ്ട് എൻ്റെ അടുത്ത്, ഈ ഒരു ടേപ്പ് തന്നെ ഒറ്റ വെള്ളക്കല്ലിൻ്റെ റോസാപ്പൂവിൻ്റെ എതിലുള്ള ടേപ്പാണ് ഇത്. ഇതൊരുമാതിരി നക്ഷത്രത്തിൻ്റെ ഒരു ടേപ്പാണ്, ഒരു വെള്ളക്കല്ല് നടുക്കൊണ്ട് നക്ഷത്രത്തിൻ്റെ ഒരു ടേപ്പ് പോലെ വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ കളറാണ്. എന്നിട്ട് നടുക്ക് ഒരു ത്രികോണ ആകൃതിയാണ്. എന്നിട്ട് നടുക്ക് ഒരു വെള്ളക്കല്ല് വന്നിട്ടുള്ളതാണ്. ഇതും നാല് കല്ല് തന്നെ, കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ഒരു മോഡലാണ്. നാല് കല്ല് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഒരു തിളക്കവും കുറച്ചുകൂടെ വലുപ്പവും ഉണ്ട് നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും. അയ്യോ പോയി, ഇങ്ങനെ താഴെ പോകുന്നതാണ് കേട്ടോ കല്ലൊക്കെ പോകുന്നത്. ദാ ഇത് കണ്ടോ, കുറച്ച് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെയാണ്. നേരത്തെ കാണിച്ച അതേ മൊട്ട് പോലത്തെ ടൈപ്പാണിതും. കണ്ടോ, വെള്ളക്കല്ലാണ് നടുക്ക് വന്നിരിക്കുന്നത്, സൂര്യകാന്തിയുടെ ഒരു ഒരു സ്റ്റേപ്പ്. ഇത് നമ്മുടെ നേരത്തെ പോലത്തെ റിങ്സ് ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുന്ന ടേപ്പാണ്, പക്ഷേ ഇത് ചതുരത്തിലെയാണ്, നീളനല്ല ചതുര ടേപ്പാണ്. നല്ല ഭംഗിയാണ് ഇതിട്ടാലും. ഇതെനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു മോഡലാണ്. കണ്ടോ, മൂന്ന് കല്ലാണ് ഒരു ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് താഴോട്ട് പോകുന്ന രീതിയിൽ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഇടാനായിട്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊട്ട് ലാസ്റ്റ് വരുന്ന ടൈപ്പാണ്. ഇത് കറുപ്പ് കളറിലെ കല്ല് തന്നെയാണ്, കറുപ്പ് കളറാണ് കല്ല് എന്നേ ഉള്ളൂ. ഒരു നാല് കല്ല് വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണ്. ഇതൊക്കെ വെസ്റ്റേൺ ഡ്രസ്സിന് പറ്റിയതാണ് കേട്ടോ, ഗോൾഡ് കളർ അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അടുത്ത മോഡലാണ് ഇത്. ഒരു ഗ്ലോബിൻ്റെ ഷേപ്പാണ്, കല്ലും കാര്യങ്ങളും ഒന്നുമില്ല. ഇതൊരു പുതിയ മോഡലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മൂക്കുത്തി അന്വേഷിച്ച് ചെല്ലുന്ന എല്ലാ ഷോപ്പിലും ഇതാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിന് അടുത്തായിട്ട് കുറച്ച് പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. ആലപ്പുഴയിലെ കാര്യമാണ് പറയുന്നത്, ആലപ്പുഴക്കാർക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിനടുത്തായിട്ട് കുറച്ച് പെട്രോൾ പമ്പുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള കടയിൽനിന്നാണ് ഞാൻ കൂടുതലും മൂക്കുത്തി വാങ്ങിക്കാറുള്ളത്. അവിടെ ഇല്ലെങ്കിലാണ് ഞാൻ മുല്ലക്കിലോട്ട് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്. കണ്ടോ, അവിടെ ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡലുണ്ട്. ഇതിപ്പോൾ ഒരു ഗ്ലോബിൻ്റെ ടൈപ്പാണ്, ഇത് പൂവിൻ്റെ ടൈപ്പുണ്ട്, അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ ഉണ്ട്. ഒരു ഗോൾഡ് കളറാണ് അല്ലെങ്കിൽ സിൽവർ കളറും കിട്ടാനുണ്ട് അവിടെ.
ഇത് നമ്മൾ മൂക്കിലിടുകയാണെങ്കിൽ പൊട്ട് തൊട്ടൊരു ഫീലേ തോന്നുള്ളൂ. കാരണം മൂക്കിലൊട്ടും ഉള്ളതായിട്ട് ഒന്നും തോന്നത്തില്ല, ഇങ്ങനെ മൂക്കിനോട് ചേർന്ന് ഇങ്ങനെ ഇരുന്നോളും. ജസ്റ്റ് ഒരു പൊട്ട് തൊട്ടതുപോലെയോ എല്ലാം വരച്ചു വെച്ചിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുള്ളൂ. അങ്ങനത്തെ ഒരു മൂക്കുത്തിയാണ് നമുക്ക് അലസായിട്ട് നടക്കുന്ന എന്നെ പോലത്തെ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഞങ്ങൾ ഇത് ഇട്ടിട്ട് ഒരു മാസത്തോളം ഞാൻ മൂക്കുത്തി മാറിയിട്ടില്ലായിരുന്നു, മൂക്കി തന്നെ ഇട്ടിരുന്നു. അതുകൊണ്ട് എൻ്റെ കളറൊക്കെ നന്നായിട്ട് ഫെയ്ഡായിട്ടുണ്ട്, വേറൊരു കളറൊക്കെ ആയിപ്പോൾ. ഇത് ഗോൾഡ് കളറായിരുന്നു, ഇപ്പോൾ അത് ഒരുമാതിരി ചെമ്പൻ കളറായി. ഒരു മാസത്തോളം ഞാൻ എൻ്റെ മൂക്കിൽ തന്നെ ഇട്ടിരുന്നു, മാറിയില്ല. നമുക്ക് മുഖം മൂക്ക് കഴുകാനായിട്ട് ഞങ്ങൾക്ക് മൂക്കിൻ്റെ ഈ ഭാഗമൊക്കെ കഴുകാൻ ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ള ഏത് മൂക്കുത്തി ഇടുമ്പോഴും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്കെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഇത്. ഇനി ഇതിൻ്റെ വേറെ വാങ്ങിക്കണം, ഇത് ഇടാൻ പറ്റില്ല, എൻ്റെ കളറൊക്കെ പോയി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വേറൊരു മോഡൽ മൂക്കുത്തിയാണ്. ഇതൊരു ഓക്സിഡൈസ് കളറാണ്, കല്ലൊന്നും ഉള്ളതല്ല, ഒരു കല്ല് പോലും ഇല്ല, ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഇതിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിരിയൻ തന്നെയാണിതും, പിരിയൻ ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ആണി ഇതുണ്ടോ, ഇതിൻ്റെ ആണിയല്ല പിരിയൻ, ഇതിൻ്റെ മൂക്കുത്തിയാണ് പിരിയൻ. കണ്ടോ, മൂക്കുത്തിയാണ് പിരിയൻ, ഇതിൻ്റെ ആണി സാധാരണ നമ്മളെ കമ്മൽ പോലെയാണ്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഇട്ടിട്ട് ഇത് നമ്മൾ മൂക്കിലോട്ട് ആദ്യം ഇടുക, പിരിച്ച് 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 പിരിച്ചിടുക. അതിനുശേഷം ഇത് വെച്ചിങ്ങനെ അടയ്ക്കുക. ഞാൻ ചെവിയിലിട്ട് കാണിക്കാമേ. നമ്മുടെ ഈ പിരിയൻ ടേപ്പ് നമ്മുടെ ദ്വാരത്തിലോട്ട്, നമ്മുടെ മൂക്കിൻ്റെ ദ്വാരത്തിലോട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് അമുക്കി വെക്കുക. ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അമുക്കി വെച്ചേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ കറക്കി കൊടുത്താൽ മതി. കാരണം ഇതിനകത്ത് പിരിയൻ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കയറി ഇങ്ങ് പോകുന്നുള്ളൂ, പിരിയൻ ടേപ്പാണല്ലോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ആണി ഉണ്ടല്ലോ അതെടുക്കുക. ഇങ്ങനെ വെക്കുക, കറക്കി 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 കൊടുക്കുക. മറ്റേതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ പിരിയൻ ടേപ്പ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ. സ്വർണത്തിൻ്റെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ പണിയിച്ചെടുക്കാൻ പറ്റിയാൽ നമുക്ക് ഇടാൻ എളുപ്പമായിരിക്കും. നമുക്കിങ്ങനെ വെച്ചിട്ട് തിരിച്ചിരിച്ചിരിച്ച് കൊടുത്താൽ മതി. ഇതും നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇതിന് പക്ഷെ കുറച്ച് റേറ്റ് ആയിരുന്നു, മറ്റേതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് ആയിരുന്നു, 100 കൂടുതലായിരുന്നു, 150 സംതിങ് ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ കൃത്യമായിട്ട്. എന്തായാലും 100 രൂപയെ മേളിലായിട്ടുണ്ട് ഇതിന്. ഇങ്ങനത്തെ പിരിയനാവുമ്പോൾ നമുക്ക് ഇടാനും ഒക്കെ എളുപ്പമാണ്, കണ്ടോ. പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ പിരി വെട്ടിപ്പോരുത്, കറക്റ്റ് അതേ ലെവലിൽ തന്നെ നമ്മൾ പൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇടുമ്പോൾ ഒന്ന് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ കുറച്ച് ദിവസം മൂക്കുത്തി ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ ദ്വാരം അടഞ്ഞു പോവുകയും അല്ലെങ്കിൽ എന്താ പറയുക, ദ്വാരം തീരെ ചെറുതായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ തീരെ നേർത്ത ടൈപ്പ് മൂക്കുത്തിയാണ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കനമുള്ളത് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടുള്ള പാടാണ് എനിക്ക്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല, എനിക്കങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ആണാന്നറിയാലോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം ഇടേണ്ടതായിട്ട് വന്നില്ല, ഇത് തന്നെ ഇങ്ങനെ പിരിച്ച് പിരിച്ചിട്ടപ്പോൾ അവിടെ സേഫായിട്ടിരുന്നു. പിന്നെ ഞാൻ അതേപോലെ തിരിച്ചും പിരിച്ച് പിരിച്ച് ഊരി എടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സേഫാണ് സംഭവം. പിന്നെ ഈ താഴത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഭാഗത്തോട്ട് നോക്കുക വേണ്ട, അവിടെ കിടന്നോളും. നല്ലൊരു മോഡലാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്തേലോട്ട് പോവാം. പിന്നെ അടുത്തൊരു മോഡൽ കുറച്ച് സ്പെഷ്യലാണ്, വേറെ ആരുടെയും കയ്യിൽ ഇല്ലാത്തൊരു മോഡലാണിത്. ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ ആണ്, കണ്ടോ, ഇങ്ങനെ പൂ പോലത്തെയാണ്. വേറെ ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഇത് ഞാൻ തന്നെ ചെയ്തെടുത്തൊരു മോഡലാണ്. ഇത് സെക്കൻഡ് സ്റ്റഡായിരുന്നു സത്യത്തിൽ. സെക്കൻഡ് സ്റ്റഡൻ്റെ ഒരു പേര് പോയി, എവിടെയോ പോയി, കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ വളച്ചു, കണ്ടോ, ബാക്ക് വശം ഇങ്ങനെ ഒരു എൽ ടേപ്പ് ആക്കിയിട്ട് മൂക്കിലിടുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഇടാനായിട്ട്, നമുക്ക് എളുപ്പമാണ് ഇടാൻ. മൂക്കിൽ എന്താ പറയുക, ഇവിടെ കൊണ്ട് കയറത്തില്ല, ഇങ്ങനെ വളച്ച് വെച്ചേക്കുന്നത് കൊണ്ടിട്ട്. പിന്നെ ഇതിന് ആണിയും കാര്യങ്ങളും ഒന്നും ഇടണ്ട, അങ്ങനെ ഒരു സുഖമുണ്ട് ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ കുറച്ച് വലിയ ടേപ്പുമാണ്, നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോഴും അതുപോലെ തന്നെ എന്താ വെസ്റ്റേൺ ഇടുമ്പോഴും ഒരേപോലെ ചേരും. കാരണം ഇത് ബ്ലാക്ക് മെറ്റലായതുകൊണ്ട് വെസ്റ്റേൺ ഇടുമ്പോൾ ചേരും, വലുതായതുകൊണ്ടിട്ട് നമുക്ക് ട്രഡീഷണലിലും ചേരും. അങ്ങനത്തെ ഒരു മോഡലാണ്.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്മലൊക്കെ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരെണ്ണം ഡാമേജ് ആയി പോയി കഴിയുമ്പോൾ, നമുക്ക് മൂക്കുത്തിയായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ ഒന്നിട്ട് കാണിക്കാമേ. ഇതെൻ്റെ ഒരു സെക്കൻഡ് സ്റ്റഡാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പേര് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുണ്ടല്ലോ, ഇവിടെ ഒരു പ്ലെയറ വല്ലതും കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചരിക്കുക. ചരിച്ചിങ്ങനെ വരുമ്പോൾ അത് ഒടിഞ്ഞു പോകരുത്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് പ്ലെയറിലേക്ക് നമ്മുടെ കൈ കൊണ്ടായാലും എന്തിങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ച് ചരിച്ചാൽ മതി. ഫുള്ളായിട്ട് ഇങ്ങനെ ചരിക്കാതെ ഇവിടം വെച്ച്, പകുതി വെച്ച് മാത്രം നമ്മൾ ഇങ്ങനെ ചരിച്ചു കൊടുക്കുക. ചരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മൂക്കിൽ കറക്റ്റായിട്ട് കയറി ഇരിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ആണിയുടെയും കാര്യങ്ങളുടെയും ഒന്നും ആവശ്യം വരത്തില്ല, ഊരിപ്പോകത്തില്ല, അവിടെ കിടന്നോളും സേഫായിട്ട്. അപ്പം അതും പഠിച്ചല്ലോ. ഇതെൻ്റെ ഒരു സെക്കൻഡ് സ്റ്റഡാണ് കേട്ടോ. ഇത് ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒടിച്ച് കളയാത്തത്, അല്ല വളച്ച് കളയാത്തത്. പക്ഷെ ഒടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയും മുക്കുത്തിലാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ അവരെനിക്ക് തന്ന ഒരു ചെപ്പാണിത്, കണ്ടോ. അവർക്ക് കമ്മൽ, സെക്കൻഡ് സ്റ്റഡ്, മൂക്കുത്തി ഇതൊക്കെ വരുന്ന സ്റ്റഡ് ഒരു സംഭവമാണ്, ഞാനിങ്ങനെ വാങ്ങിയതാണ്. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ എടുത്തിങ്ങനെ വയ്ക്കാം, നമ്മുടെ മൂക്കുത്തി പെട്ടെന്നൊന്നും ഡാമേജ് ആയി പോകത്തില്ല. ചില്ലിൻ്റെ ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് വെക്കാം, നമുക്ക് കാണുകയും ചെയ്യാം എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറേ അധികം മൂക്കുത്തി നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അവിടെ നിന്ന് ചോദിച്ച് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ചിത്രയാണുള്ളത്. അതിൻ്റെ അകത്ത് ഇതിന് ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് 100 രൂപ കൂടുതലായിരുന്നു. നമ്മൾ വാങ്ങിച്ചത് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്നാണ്. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചത് മുല്ലക്കിൽ നിന്നാണ്, 35 രൂപയായിരുന്നു ഇതിന്. പിന്നെ ഇത് ഇങ്ങനെയുള്ള ടേപ്പ് ഉണ്ടല്ലോ, ഇതിനൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ, 10 രൂപ. പിന്നെ ഇതിനും ഇതിനൊക്കെ 30 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ സെക്കൻഡ് സ്റ്റഡ് നന്നാക്കി എടുത്താണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ടേപ്പില്ലേ, മൊട്ട ടേപ്പിൻ്റെ ചെറുത്, ഇതിന് 20 രൂപ, 10 രൂപയെ കൂടുതൽ വരത്തില്ല. പിന്നെ ഇതിന് 50 രൂപയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ടേപ്പിനും 30 രൂപ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഡ്രോപ്പ് ടേപ്പ് അതിന് 30 രൂപയൊക്കെ ആയിട്ടുള്ളൂ. ഇതിന് 10 രൂപയുള്ളായിരുന്നു, ഈ ഒരു ടേപ്പിന് 10 രൂപയുള്ളായിരുന്നു. പക്ഷെ ഇതിന് 160 രൂപയോ ഒക്കെ ആയിട്ടുണ്ട് ഇതിന്. അപ്പോൾ അത്രയും മോഡലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ തൊള്ളത്. നമ്മൾ ഇതാ ഇങ്ങനെയൊരു ചെപ്പ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് തരും അവർ. ഇങ്ങനെ വെക്കാത്തതുകൊണ്ടാണ് എൻ്റെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചീത്തായി പോവുകയൊക്കെ ചെയ്തത്. ഇനി ഇരുന്നോളുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ മൂക്കുത്തിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു സ്നേഹത്തോടെ, ടാറ്റാ.